ഇത് സമഗ്രമാണ്. ഏറ്റവും ബോട്ടം ലെവലിലുള്ള ലേമാൻ മുതൽക്ക് മാർക്കറ്റ് പ്ലേസില് ചുമട്ടുതൊഴിലാളികൾ അടക്കം, മീൻ ചന്തയില് മീൻ വിൽക്കുന്നവരടക്കം, മുക്കുവന്മാർക്കടക്കം, ഏത് പ്രാകൃതനും ഏത് ആദിവാസിക്കും ഉൾക്കൊള്ളാവുന്നതായിട്ടുള്ള ആ തലത്തിൽ നിന്നാണ് ഈ ഗീത തുടങ്ങുന്നത്. അതാണ് ഈ ഗീതയുടെ മഹത്വം, ഈ ഭഗവത്ഗീതയുടെ വിജയം. ഇതിന്റെ എന്താ പറയുക, പോപ്പുലാരിറ്റിക്ക് കാരണം അതാണ്. ഇത് യൂണിവേഴ്സൽ ആണ്, ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകൾക്കുള്ളതല്ല, ചില എലേറ്റ് ആയിട്ടുള്ള ആളുകൾക്കുള്ളതല്ല ഈ ഗീത. ദിസ് ഇസ് യൂണിവേഴ്സൽ, സാർവലൗകികം എന്ന് പറയാം, എല്ലാവർക്കും ഏതൊരാൾക്കും പിന്തുടരാവുന്നതാണ് ഈ ഗീത. മറ്റ് ഗീതകളൊക്കെ കുറെ കൂടി ഹയർ ലെവലിലുള്ള ആളുകൾക്കുള്ളതാണ്. അപ്പൊ ഇനി ചോദിക്കരുത് ഈ പറഞ്ഞതൊക്കെ സാധാരണക്കാർക്ക് സാധ്യമാണോ, ഞങ്ങൾക്ക് സാധ്യമാണോ എന്ന് ഇനി ചോദിക്കരുത്, പ്ലീസ്. ഗീത കേൾക്കുന്തോറും പിന്നെ മനസ്സിലാവും, എങ്കിലും നല്ലോണം മനസ്സിലെത്തി കേൾക്കുക. അപ്പോ ഈ പറഞ്ഞ പ്രവൃത്തി ലക്ഷണമായ ധർമ്മം അനുഷ്ഠിക്കപ്പെടുമ്പോൾ സത്വശുദ്ധയെ ഭവതി ബലാഭിസന്ധി വർജിത ശുദ്ധ സത്വസ്യ ച ജ്ഞാനനിഷ്ഠ യോഗ്യതാ പ്രാപ്തിദ്വാരേണ ജ്ഞാനോൽപത്തി ഹേതുത്വേന ച നിശ്രേയസ ഹേതുത്വം അപി പ്രതിപദ്യതേ. ആ നിശ്രേയസത്തിന് കാരണമായി ഭവിക്കുന്നു, ആ പദവിയിലേക്ക് നമ്മളെ ഉയർത്തുന്നു. തഥാച ഇമമേവ അർത്ഥം അഭിസന്ധായ വക്ഷ്യതി ബ്രഹ്മണ്യാദായ കർമാണി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മശുദ്ധയേ ഇതി. അപ്പോ ആചാര്യ ഭഗവത്പാദർ ഗീതയിൽ നിന്ന് തന്നെ വരാനിരിക്കുന്ന അധ്യായങ്ങളിലെ ശ്ലോകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്. അഞ്ചാം അധ്യായത്തിലെ 10-ഉം 11-ഉം ശ്ലോകങ്ങളാണ് അവിടെ എടുത്തു കൂട്ടി ചെയ്തത്. തഥാച ഇമം ഏവ അർത്ഥം അഭിസന്ധായ വക്ഷ്യതി. ഈ പ്രയോജനത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭഗവാൻ പറയും, ഭക്ഷ്യതി, ഭക്ഷ്യതി എന്ന് പറഞ്ഞാൽ പറയും, ഗീതയിൽ പറയാൻ പോകുന്നു എന്നർത്ഥം. അഞ്ചാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം പറയുന്നു, ബ്രഹ്മണ്യാദായ കർമാണി സംഘം തെക്വാധനഞ്ജയ. ബ്രഹ്മത്തിൽ കർമ്മങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സംഘം ഇല്ലാതെ ആരാണോ കർമ്മം ചെയ്യുന്നത്, ലിപ്യതേ ന സ പാപേന പത്മപത്രമിബംബസ സഹ പാപേന ന ലിപ്യതേ. അവന് പുണ്യപാപങ്ങൾ സ്പർശിക്കുന്നില്ല, കാരണം അവൻ അവന്റെ കർമ്മങ്ങളെ ബ്രഹ്മത്തിൽ അർപ്പിച്ചു. ബ്രഹ്മാർപ്പണം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം എന്ന ബോധത്തോടെ, സമ്യക് ദർശനത്തോടെ ഈശ്വര അർപ്പണമാക്കി തന്റെ കർമ്മങ്ങളെ ചെയ്തു. അതുകൊണ്ട് അതിന്റെ പുണ്യപാപങ്ങളാകുന്ന വാസനകൾ അവനെ പിന്നെ ബാധിക്കുന്നില്ല. പത്മപത്രമിവാംബസ താമരദളത്തെ വെള്ളം സ്പർശിക്കാത്തതുപോലെ. അപ്പൊ കർമ്മം ചെയ്യാം, ആ ചെയ്യുന്ന കർമ്മം ഈശ്വരാർപ്പണമാക്കിയിട്ട് ബ്രഹ്മണ്യാദായ കർമാണി യോഗിന കർമ്മ കുറുവന്തി സംഘം തെക്വ ആത്മശുദ്ധയേ. അത് 11-ാമത്തെ ശ്ലോകം. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുറുവന്തി സംഘം തെക്വ ആത്മശുദ്ധയേ. ആ 11-ാമത്തെ ശ്ലോകം 5-ാം അധ്യായത്തിൽ പറയുന്നു, യോഗിനഹ യോഗികൾ കർമ്മയോഗികൾ കർമ്മ കുറുവന്തി കർമ്മം ചെയ്യുന്നു. എന്തൊക്കെ കൊണ്ട്? കായം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഒക്കെ. കേവലൈഹി എന്ന് പറഞ്ഞു, കേവലം കായേന, കേവലം മനസ്സാ, കേവലം ബുദ്ധിയാ, കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാലോ, അതിലൊന്നും ഫലാഭിസന്ധി ഇല്ലാതെ. അതായത് കർണങ്ങളെ കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, സംഘം തെക്വ, അതിലൊന്നും സംഘമില്ലാതെ. അപ്പൊ എന്തിനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? ആത്മശുദ്ധയേ. ആത്മശുദ്ധയെ എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ധകരണ ശുദ്ധയേ എന്നർത്ഥം. അല്ലാതെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട കാര്യമില്ല, അത് നിത്യശുദ്ധമാണ്. ഇവിടുത്തെ ആത്മശബ്ദത്തിന് അന്ധകരണം എന്നർത്ഥം. അപ്പൊ അന്ധകരണ ശുദ്ധിക്കായിക്കൊണ്ട്
എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് കർമ്മയോഗികൾ. അവരൊരു കർമ്മത്തെയും ഉപേക്ഷിക്കുന്നില്ല, പക്ഷെ കർമ്മഫലത്തെ അവർ ആഗ്രഹിക്കുന്നില്ല. സംഘം തെക്വ, കേവലമായിട്ടുള്ള കർമ്മമാണ് അവർ ചെയ്യുന്നത്, ആസക്തിയോടുകൂടിയ കർമ്മമല്ല. അവരുടെ മനസ്സ് കർമ്മത്തിന്റെ പുറകെ പോകുന്നില്ല അതിന്റെ ഫലം കിട്ടുന്നത് വരെ. ഞാൻ ഇന്ന കർമ്മം ചെയ്തു, അതിന്റെ ഫലം എന്താ വരാത്തത്? അതെന്താ ഞാൻ ഉദ്ദേശിച്ചതുപോലെ വരാത്തത്? ഇങ്ങനെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല, ചെയ്യേണ്ടത് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആത്മശുദ്ധയേ, അന്ധകരണ ശുദ്ധയേ എന്നൊക്കെ ഇനി പറയാൻ പോകുന്നു ഭഗവാൻ തന്നെ എന്ന് ഇവിടെ എടുത്ത് കാണിച്ചു തരികയാണ്. ഗീതയിലുള്ള അഭിപ്രായമാണ് ആചാര്യ ഭഗവത്പാദർ പറയുന്നത്, അല്ലാതെ താൻ എവിടുന്നെങ്കിലും കൊണ്ടുവന്നതല്ല. ഗീതയുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും ആചാര്യ ഭഗവത്പാദർ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇമം ദ്വിപ്രകാരം ധർമ്മം നിശ്രേയസ പ്രയോജനം പരമാർത്ഥ തത്വം ച വാസുദേവാക്യം പരബ്രഹ്മ അഭിധേയഭൂതം വിശേഷത അഭിവ്യഞ്ജയത് വിശിഷ്ട പ്രയോജന സംബന്ധ അഭിധേയവത് ഗീതാശാസ്ത്രം. അപ്പൊ ഇമം ദ്വിപ്രകാരം ധർമ്മം, ഈ ദ്വിപ്രകാരമായിട്ടുള്ള ധർമ്മം അതാണ് ദ്വിപ്രകാരം, പ്രവൃത്തി ധർമ്മവും നിവൃത്തി ധർമ്മവും. നിശ്രേയസ പ്രയോജനം, ഈ രണ്ട് ധർമ്മത്തിന്റെയും ലക്ഷ്യം എന്താണ്, പ്രയോജനം എന്താണ്? നിശ്രേയസം, മോക്ഷം, പരമമായ സ്വാതന്ത്ര്യം, പരമമായ ശ്രേയസ്, അതാണ് ലക്ഷ്യം. ഏത് രണ്ടിന്റെയും, പ്രവൃത്തി ധർമ്മത്തിന്റെയും നിവൃത്തി ധർമ്മത്തിന്റെയും, രണ്ടിന്റെയും ലക്ഷ്യം ഒന്നാണ്, അതാണ് പരമാർത്ഥ തത്വം. ആ പരമാർത്ഥ തത്വജ്ഞാനം തന്നെയാണ് വാസുദേവാക്യം. ആ പരമാർത്ഥത്തെ തന്നെയാണ് വാസുദേവൻ എന്നൊക്കെ വിളിക്കുന്നത്. വാസുദേവൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വസിച്ച് പ്രകാശിക്കുന്ന സച്ചിദാനന്ദം ബ്രഹ്മ, സച്ചിദാനന്ദം ബ്രഹ്മത്തിന്റെ പര്യായ ശബ്ദം തന്നെയാണ് വാസുദേവൻ. അപ്പൊ വാസുദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നതായിട്ടുള്ള പരബ്രഹ്മ അഭിധേയഭൂതം, പരബ്രഹ്മം എന്നൊക്കെ അറിയപ്പെടുന്നതായിട്ടുള്ള ആ വിഷയത്തെയാണ് വിശേഷത അഭിവ്യഞ്ജയത്, വിശേഷമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു ഈ ഗീതാശാസ്ത്രത്തിൽ. വിശിഷ്ട പ്രയോജന സംബന്ധ അഭിധേയവത് ഗീതാശാസ്ത്രം. അപ്പൊ അതാണ് ഈ പരമാർത്ഥ തത്വ സാക്ഷാത്കാരമാണ് ഗീതാശാസ്ത്രത്തിന്റെ പരമമായിട്ടുള്ള പ്രയോജനം, വിശിഷ്ടമായിട്ടുള്ള പ്രയോജനം. അതിനോട് സംബന്ധപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രയോജനം ആരാണോ ആഗ്രഹിക്കുന്നവര്, അവരാണ് ഇത് പഠിക്കുവാനുള്ള അധികാരി. അപ്പൊ ഗീതയിലെ വിഷയവും ഈ പരമാർത്ഥ തത്വമാണ്, ബ്രഹ്മവിദ്യയാണ്. അതിനെ പ്രായോഗികമാക്കാനുള്ള പദ്ധതികൾ യോഗശാസ്ത്രം എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതിന്റെ പരമമായിട്ടുള്ള പ്രയോജനം പരമമായിട്ടുള്ള നിശ്രേയസം. ഇത് വേണ്ടവരാണ് അധികാരിയായിട്ടുള്ള ഗീതാ വിദ്യാർത്ഥി. അപ്പൊ അനുബന്ധ ചതുഷ്ടയം എന്നുള്ള കാര്യത്തെ ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് യഥ തദർത്ഥേ വിജ്ഞാതേ സമസ്ത പുരുഷാർത്ഥ സിദ്ധി അതഹ തദ്വിവരണേ യത്ന ക്രിയതേ മയാ. അപ്പൊ ഈ ഗീതയുടെ അർത്ഥം വിജ്ഞാതേ, നല്ലതുപോലെ അറിയപ്പെടുമ്പോൾ സമസ്ത പുരുഷാർത്ഥ സിദ്ധി, സമസ്ത പുരുഷാർത്ഥങ്ങളും ധർമാർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളും ലഭിക്കുന്നു. പ്രവൃത്തി ധർമ്മത്തിലൂടെ ധർമാർത്ഥ കാമങ്ങളും അതിന്റെ ലക്ഷ്യമായി മോക്ഷവും. സമസ്ത പുരുഷാർത്ഥ സിദ്ധി അതഹ, അതുകൊണ്ട് തദ്വിവരണേ, ആ ഗീതയെ അതിന്റെ അർത്ഥങ്ങളെ വിവരണം ചെയ്യുവാൻ യത്നഹ ക്രിയത്തെ മയാ, മയാ യത്നഹ ക്രിയത്തെ, ഞാനിതാ പ്രയത്നം ചെയ്യുന്നു. അപ്പൊ ലോകത്തിന് വേണ്ടി ഇതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഞാനിതാ പ്രയത്നം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആമുഖമായി അവസാനിപ്പിക്കുകയാണ്. ഉപോദ്ഗാതം ഇവിടെ സമർപ്പിക്കപ്പെടുന്നു. മയാ യത്നഹ ക്രിയത്തെ, അപ്പൊ എന്റെ ഈ പ്രയത്നം ലോകത്തിന് ഗീതയുടെ ഉള്ളടക്കം പൊരുൾ ശരിയായ രീതിയിൽ
അനാവരണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം എല്ലാവർക്കും ഈ ഗീതയെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ, ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടാൽ അവർക്ക് നാല് പുരുഷാർത്ഥങ്ങളും നേടാം. അർജുനനെ പോലെയുള്ളതായിട്ടുള്ള ആളുകൾക്ക് ധർമാർത്ഥ കാമങ്ങൾ സാധിച്ചുകൊണ്ട് ചിത്തശുദ്ധി നേടിക്കൊണ്ട് ആത്മജ്ഞാനത്തിന് പരമാർത്ഥമായിട്ടുള്ള ആ ഒരു ആത്മജ്ഞാനത്തിനായിക്കൊണ്ട് അധികാരിയായി തീർന്ന് പരമമായിട്ടുള്ള നിശ്രേയസം എന്ന ലക്ഷ്യത്തെയും പ്രാപിക്കാം. അപ്പോ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹ ഭൂതം എന്ന് പറഞ്ഞതിനെ സ്ഥാപിച്ചു. ഈ ഭഗവത്ഗീത സകല വേദങ്ങളുടെയും അർത്ഥത്തിന്റെ സാരസംഗ്രഹമായി ഭവിച്ചതാണ്. വേദത്തിൽ കർമ്മകാന്ഡവുമുണ്ട്, ജ്ഞാനകാന്ഡവുമുണ്ട്. വേദത്തിലെ കർമ്മകാന്ഡങ്ങൾ ധർമാർത്ഥ കാമങ്ങൾ സാധിക്കാനാണ്, ജ്ഞാനകാന്ഡമാണ് നിശ്രേയസപ്രാപ്തിക്കായിക്കൊണ്ട്, മോക്ഷപ്രാപ്തിക്കായിക്കൊണ്ട്. അപ്പൊ അത് വേദത്തില് ഈ ഉൾക്കൊണ്ടിട്ടുള്ള ഈ നാല് പുരുഷാർത്ഥങ്ങളെയും ഭഗവത്ഗീതയും ഉൾക്കൊണ്ടിരിക്കുന്നു. സാധാരണ മറ്റു പല ഗീതകളും മോക്ഷം എന്നതായിട്ടുള്ള ആ ലക്ഷ്യം മാത്രമായിരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക, ധർമാർത്ഥ കാമങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവും. ഈ ഗീത ധർമാർത്ഥ കാമങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവൃത്തി ധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കാരണം അർജുനനാണ് ഇവിടുത്തെ അധികാരി. അപ്പൊ അർജുനസ്ഥാനീയരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കുമായിട്ടുള്ള ഉപദേശമാണ് ഈ ഗീത. ഇതിൽ പ്രവൃത്തി ധർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷേ ലക്ഷ്യം മറക്കരുത്, ലക്ഷ്യം പരമമായിട്ടുള്ള നിശ്രേയസം, മോക്ഷം, അതാണ് പരമമായിട്ടുള്ള ലക്ഷ്യം, അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. അവിടെ മാത്രമേ സകല സംസാര ദുഃഖങ്ങളുടെയും നിവൃത്തി ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ മാത്രമേ നമുക്ക് ശാന്തി ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതാണ് അർജുനന്റെ ചോദ്യത്തില് എനിക്ക് എങ്ങനെയായാൽ എന്റെ ദുഃഖം പൂർണ്ണമായിട്ടില്ലാതെയാവും, ആ പരിപൂർണമായിട്ടുള്ള ദുഃഖ നിവൃത്തിക്കുള്ള ഉപദേശം തരൂ. നഹി പ്രപശ്യാമി മമാപനുദ്യാദ്യോകമുച്ചോഷണം ഇന്ദ്രിയാണാം. എന്റെ ഇന്ദ്രിയങ്ങളുടെ താപത്തെ, അതിന്റെ എന്റെ എന്നെ ഉള്ളിൽ തപിപ്പിക്കുന്നതായിട്ടുള്ള ഈ താപത്തെ ഇല്ലാതാക്കുന്ന അറിവാണ് എനിക്ക് വേണ്ടത്. എന്തെല്ലാം നേടിയാലും ഉള്ളിന്റെ ഉള്ളില് ഈ താപം ശേഷിക്കുന്നു, ഈ അഗ്നി കെടുന്നില്ല, ഈ നീറ്റൽ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ നീറ്റൽ എന്നേക്കുമായി ശമിച്ച് എന്റെ ഉള്ളം കുളിരണം, എനിക്ക് ഉള്ളിലൊരു കുളിർമ അനുഭവപ്പെടണം, പരമമായിട്ടുള്ള നിർവൃതി ശാന്തി അനുഭവപ്പെടണം, അതിനുള്ള മാർഗം എന്താണെന്നാണ് അർജുനൻ ചോദിച്ചത്. അപ്പോ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ ഉള്ളിന്റെ ഉള്ളിലുള്ള നീറ്റല് അഗ്നി അത് ശമിപ്പിച്ച് ഉള്ളിന്റെ ഉള്ളില് ആ കുളിരിന്റെ ഉറവ, ആ അമൃത പ്രവാഹം, ഉള്ളിൽ ആനന്ദ പ്രവാഹം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ ഒരു അറിവാണ് ഈ ഗീതോപദേശം. അപ്പോ ഉപോദ്ഘാതം കഴിഞ്ഞു, ഇനി നമുക്ക് ഗീത 10-ാം ശ്ലോകത്തിന്റെ ശേഷം നമ്മുടെ ഭാഷ്യകാരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് 11-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. 11-ാം ശ്ലോകം മുതൽക്കാണ് ഗീത ആരംഭിക്കുന്നത് അല്ലേ. അശോച്യാൻ അന്വശോചസ്ത്വം, അതാണ് ഗീതയുടെ ആരംഭം. അപ്പോ നമുക്ക് നോക്കാം, ശങ്കര ഭാഷ്യം 10-ാം ശ്ലോകത്തിന് ശേഷമുള്ള ഭാഷ്യം. അത്ര ദൃഷ്ട്വാ തു പാണ്ഡവാനീകം ഇത്യാരഭ്യ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭുവഃ ഇതി ഏതദന്തഃ പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂതദോഷോദ്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന വ്യാഖ്യേയോ ഗ്രന്ഥഃ. തദാഹി അർജുനേന രാജ്യ ഗുരു പുത്ര മിത്ര സുഹൃത് സ്വജന സംബന്ധി ബാന്ധവേഷു
അഹം ഏഷാം മമ ഏതേ ഇത്യേവം ഭ്രാന്തി പ്രത്യയ നിമിത്ത സ്നേഹ വിച്ഛേദാദി നിമിത്തൗ ആത്മനഃ ശോകമോഹൗ പ്രദർശിതൗ കഥം ഭീഷ്മമഹം സംഖ്യേ ഇത്യാദിനാം ശോകമോഹാഭ്യാം ഹി അഭിഭൂത വിവേക വിജ്ഞാനഃ സ്വതഃ ഏവ ക്ഷത്രധർമ്മേ യുദ്ധേ പ്രവൃത്തോഭി തസ്മാത് യുദ്ധാത് ഉപരരാമാം പരധർമ്മം ച ഭിക്ഷാജീവനാധികം കർത്തും പ്രവൃതേ തഥാ ച സർവപ്രാണിനാം ശോകമോഹാദിദോഷാവിഷ്ടചേതസാം സ്വഭാവതഃ ഏവ സ്വധർമ്മ പരിത്യാഗഃ പ്രതിഷിദ്ധ സേവാ ച സ്യാത് സ്വധർമ്മേ പ്രവൃത്താനാം അപി തേഷാം വാങ്മനക്കായാദീനാം പ്രവൃത്തിഃ ബലാഭിസന്ധി പൂർവികാ ഏവ സാഹങ്കാരാ ച ഭവതി തത്ര ഏവം സതി ധർമാധർമ്മോപചയാത് ഇഷ്ടാനിഷ്ടജന്മ സുഖദുഃഖ സംപ്രാപ്തിലക്ഷണ സംസാര അനുപരതോ ഭവതി ഇത്യതഃ സംസാരബീജഭൂതൗ ശോകമോഹൗ തയോശ്ച സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനാത് ന അന്യതോ നിവൃത്തിഃ ഇതി തദുപതിദിക്ഷുഃ സർവലോകാനുഗ്രഹാർത്ഥം അർജുനം നിമിത്തീകൃത്യ ആഹ ഭഗവാൻ വാസുദേവഃ അശോച്യാൻ ഇത്യാദി. ഇതുവരയ്ക്ക് ഒരു ആമുഖം ആണ്. അശോച്യാൻ ഇത്യാദി, ഭഗവാൻ അശോച്യാൻ അന്വശോചസ്തും എന്ന് പറഞ്ഞു തുടങ്ങുന്നത് എന്തിന്, എന്തുകൊണ്ട്? അർജുനന്റെ പ്രശ്നങ്ങളും ഭഗവാന്റെ ഉത്തരവും തമ്മില് എന്ത് ബന്ധം അല്ലേ? അർജുനൻ എന്തൊക്കെയോ പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞൂലോ, അതിനുള്ള മറുപടി തന്നെയാണോ ഭഗവാൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് പരസ്പര ബന്ധമുള്ള കാര്യമാണോ എന്ന് വ്യക്തമാക്കണം. കാരണം അർജുനൻ എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, എന്റെ ഇന്ദ്രിയങ്ങളൊക്കെ തളരുന്നു, എന്റെ കയ്യിൽ നിന്ന് ഗാന്ഡീവം പോകുന്നു, പല ന്യായങ്ങൾ പറഞ്ഞു അതിന്, അതുകൊണ്ട് എനിക്ക് ഭിക്ഷാടനമാണ് ശ്രേയസ്കരമെന്ന് തോന്നുന്നു, ഗുരുക്കന്മാരെ കൊല്ലുന്നത് പാപമാണെന്ന് എനിക്ക് തോന്നുന്നു, ബന്ധുക്കളെ കൊല്ലുന്നത് പാപമാണ്, ഞാൻ നരകത്തിൽ പോകേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് ഭഗവാൻ ഒരു ഇടിവെട്ടുപോലെ ആരംഭിക്കുകയാണ്. അശോച്യാൻ അന്വശോചസ്ത്വം, ദുഃഖിക്കേണ്ടാത്തതിനെ കുറിച്ച് നീ ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാംശ ഭാഷസേ, പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു, ഹേ മൂടാ എന്ന് പറയും പോലെ. അപ്പൊ എന്താ ഈ ഭഗവാൻ പറയുന്നതും അർജുനന്റെ അവസ്ഥയും തമ്മിലുള്ള ബന്ധം? ഭഗവാൻ എന്തുകൊണ്ട് ആദ്യം തന്നെ പരമമായിട്ടുള്ള ബ്രഹ്മവിദ്യ ഉപദേശിച്ചു അർജുനന്? കാരണം ഈ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ഉപദേശം രണ്ടാം അധ്യായത്തിലെ 11 ശ്ലോകം മുതൽക്ക് 30 ശ്ലോകം വരെ 20 ശ്ലോകങ്ങളാണ് ഗീതയുടെ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷനുമാണത്, ഗീതയുടെ മകുടവുമാണത്. ഗീതയുടെ മുഖ്യമായിട്ടുള്ള മർമ്മം, സാരം, ബ്രഹ്മവിദ്യ, ആത്മവിദ്യ, അത് ഉപദേശിക്കപ്പെട്ടു കഴിഞ്ഞു ഈ 20 ശ്ലോകങ്ങളില്. ആ 20 ശ്ലോകങ്ങള് എന്താ പറയുക, വലിയ പ്രഹരങ്ങളായിരുന്നു അർജുനന്റെ നേർക്കുള്ളത്. അർജുനന്റെ പ്രശ്നം എവിടെയോ കിടക്കണു, ഭഗവാന്റെ ഉത്തരം ഏതോ തലത്തിലാണ്. അപ്പൊ എന്തുകൊണ്ട് ഭഗവാൻ ഇത്രയും വലിയ തലത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു? കാരണം അർജുനന്റെ ഉള്ളിലുള്ള ജീവിത ലക്ഷ്യ ബോധമില്ലായ്മ, അർജുനന് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലായിരുന്നു ഇത്രയും കാലം പഠിച്ചിട്ടും. മനസ്സിലാവുണ്ടോ? ഇന്നത്തെ അനേക ഡോക്ടറേറ്റുകളൊക്കെ എടുത്തിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ വിഷമിക്കുന്നത് കാണുന്നില്ലേ?